കഴിഞ്ഞ ലോഡ് വന്ന നമ്മളെല്ലാവരും കണ്ടിരുന്നു. അതിനകത്ത് നിന്ന് എടുത്ത കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് രാവിലെ നമ്മളെ നേഴ്സറിയിൽ മഞ്ഞ് വീണ് നിൽക്കുന്ന കുറേ ചെടികളും അതേപോലെ തന്നെ അതിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ റോസൊക്കെ നല്ല കിട്ടില്ലം കിട്ടിക്കാച്ചിയായിട്ടിരിക്കുന്നതും എല്ലാം കാണാനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. അതേപോലെ തന്നെ ഇപ്പം പ്ലാന്റ് ഏതൊക്കെയാണ്, നമ്മളെ നേഴ്സറിയിൽ പുതിയതായിട്ട് വന്ന പ്ലാന്റ് ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് കാണാനായിട്ട് വീഡിയോ മുഴുവൻ കാണും. ഹൈ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് രാവിലെ നമ്മളിവിടെ നമ്മളെ തോട്ടത്തിലാണ് ഏകദേശം ഒരു 10,000-2,500 റോസ് ഇരിക്കുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. അതാണ്ടല്ലേ ഏകദേശം നോക്കിയത്, ഇവിടെ എല്ലാം റോസുകളാണ്. നമ്മൾ ഈ തോട്ടത്തിൽ ഇന്ന് രാവിലെ മഞ്ഞൊക്കെ വീണ് നിൽക്കുന്ന ആ ഒരു കാഴ്ചയും അതേപോലെ തന്നെ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കാഴ്ചയും എല്ലാം കാണാനായിട്ട് നമ്മൾ എല്ലാവരെയും നമ്മളെ വീഡിയോയിലോട്ട് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. എന്തൊരു ഭംഗിയാണെന്നറിയോ, രാവിലെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങളായാലും നിങ്ങളെ വീട്ടിലും തന്നെ ഈ പുതിയ പൂക്കൾ പുതിയ മുട്ടൊക്കെ കാണുമ്പോൾ വരുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കുന്നതിനും അധികമാണ് അല്ലേ. അന്നേരം അതിനകത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഈ സമയങ്ങളിൽ നല്ല മഞ്ഞ് സമയമാണ്, മുട്ട് പുതുതായിട്ട് അതേപോലെ തന്നെ നല്ല പുതിയ ശിഖരങ്ങൾ വരാനും പുതിയ മുട്ടുകൾ വരാനും അതേപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഇതേപോലുള്ള പൂക്കളിൽ നല്ലപോലെ ഹിമം അതായത് മഞ്ഞ് നല്ലപോലെ ഇങ്ങനെ കിടക്കുന്നത് കാണാനും അത് ഭയങ്കര ഭംഗിയാണ് അല്ലേ. എന്നാൽ അത് കാണാൻ വേണ്ടി നമ്മൾ രാവിലെ എഴുന്നേക്കും. രാവിലെ ഒരു 6-6.5 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇതിങ്ങനെ നേരെ നിൽക്കുന്ന കാണും. അതേപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് പൂങ്കാവനമായതുകൊണ്ട് ഇത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഫീലാണ്. രാവിലെ എഴുന്നേറ്റ് പോയി എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട്. അതേപോലെ തന്നെ ഈ പുതിയ പുതിയ ലോഡ് വരുമ്പോഴത്തേക്ക് ഇതുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വരുന്ന പ്ലാന്റുകളുടെ ഇടയിൽ നിന്ന് കാലുകൾ നല്ല വെറൈറ്റികൾ നോക്കി തിരഞ്ഞെടുത്തോണ്ട് പോകുന്നത്. ഇതാണ് കണ്ടില്ലേ, ഇതിപ്പോൾ എങ്ങനെ ഇരുന്നാൽ നിങ്ങൾ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോകളിലുള്ള കണക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കും. അതിന് നല്ല നല്ല പ്ലാന്റുകൾ ആദ്യമേ ഉള്ള ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ ചിലപ്പം വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇതേപോലെ സാധനം ഇവിടെ കിട്ടി എന്ന് വരുന്നില്ല എന്ന് പറയുന്നതാണ് കണ്ടില്ലേ. ഇരുന്നു എന്തുമാത്രം പെറ്റൂണി ഇരുന്നാന്ന് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അതിനിടയ്ക്ക് താണ്ടെ ഒരു വലിയൊരു പാച്ച് തന്നെ ഉണ്ട്. ഇതൊക്കെ ഇനി ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഒന്ന് ലെവൽ ചെയ്യും. സാധാരണ വൈകുന്നേരം ചെയ്യുന്നത് ഇപ്പം ശനി ഞായറൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ കൊല്ലോട് സാധനം കയറിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ വള്ളി റോസിൻ്റെയൊക്കെ തൈകൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ചുമന്ന വള്ളി റോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ സംഭവം ഒരു രക്ഷയില്ല, ഒരു ചട്ടിക്ക് അതൊരു ഈ രണ്ട് ചെടി വീതം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മദർ പ്ലാന്റായി. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ ഇതാണ്ട്. ഇത് വന്നിട്ട് തരംഗമായിരുന്നൊരു ചെടിയാണ്, എപ്പി പ്രീമിയം പിനാറ്റം വേരിഗേറ്റഡ് എന്ന് പറയുന്ന വെറൈറ്റി. അതുപോലെ തന്നെ ഫിലോഡൻഡ്രൻ വെറൈറ്റീസ്, അതേപോലെ തന്നെ കുറേ ഐറ്റം ഉണ്ട്. ഒരു ദിവസം സമയം പോലൊക്കെ വന്ന മോട്ടു ഇത്രയും വളർന്നു, നല്ല കിടുലമായി അവനെ കാണുമ്പോഴേ ഇപ്പോൾ അങ്ങ് ടെററാണ്. ഈ കൂട്ടിയിൽ ഇപ്പം എടുത്ത് പുറത്ത് വയ്ക്കാറുണ്ട്. മുമ്പിനങ്ങ് ഭയങ്കര ഓട്ടോ ഇപ്പം വന്ന് ഓക്കെ. അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് ആ അളിയനോട് ഇരിക്കുന്നത് ഒരു രക്ഷയില്ല. അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, നല്ല വെയിലടിക്കുന്നു, പൂക്കളെല്ലാം കാണുന്നു, അതിനിടയ്ക്ക് ഭയങ്കര ഭംഗിയാണ്. അതിന് അവനെ ഒന്ന് സ്ഥലം മാറ്റി നമ്മളെ നേഴ്സറിയുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. ക്യാമറയുടെ അടിയിൽ തന്നെ നമ്മളെ നേഴ്സറി ഇപ്പോൾ ഫുള്ള് ക്യാമറ സെറ്റ് ചെയ്ത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു പ്ലാന്റ്, ഒരു ഇമ്പോർട്ടഡ് പ്ലാന്റ്, ഒരു പയ്യൻ വന്ന് മോട്ടിച്ചോണ്ട് കളഞ്ഞ് എന്തോ പറയാനാ. പിന്നെ കണ്ടുപിടിച്ചു നമ്മൾ ഫേസ്ബുക്ക് പേജിനകത്ത് കിട്ടപ്പോഴത്തേക്ക് കുറേ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് പ്ലാന്റ് അവസാനം നമ്മൾ പോയി അവരെ വീട്ടിൽ പോയി തിരിച്ചെടുത്തുകൊണ്ട് വന്നു. ഇപ്പം രൂപം മാറിയൊക്കെയാണ് ഇപ്പോൾ ആളുകൾ വരുന്നത്. ആണ് പെൺവേഷം കിട്ടി വരുന്നു, കണ്ടില്ലേ, പത്രത്തിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അന്നേരം നിങ്ങൾ നിങ്ങളെ ചെടികളെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. രാവിലെ നിങ്ങൾക്ക് ഒരു കണ്ണ് ചെടിയിലോട്ടും കൂടെ വേണം. ഇപ്പം മറ്റുള്ള കണക്കല്ലേ, ഇപ്പം സ്വർണ്ണമൊക്കെ മൂട്ടിക്കാൻ വരുന്നതൊക്കെ കുറവാണ്. ഇപ്പം കൂടുതലും വരുന്നത് ചെടികൾ, അതേപോലെ തന്നെ കിളികൾ. എൻ്റെ ഒരു പട്ടിക്കുഞ്ഞിനെ വരെ അടിച്ചുകൊണ്ട് പോയി കളഞ്ഞ്. എന്തോ പറയാനാ, മിനിയേച്ചർ പിഞ്ചർ ഇനത്തിൽ വരുന്ന ഒരു പട്ടിക്കുഞ്ഞിനെ നമ്മൾ രാവിലെ, അത് ടോയ്ലറ്റ് ട്രെയിൻഡായിരുന്നു, അതിനെ പുറത്തോട്ട് കൊണ്ടുപോയാക്കിയപ്പോഴത്തേക്ക് ആരോ യാദർശികമായിട്ട്, അന്ന് ക്യാമറയില്ല, പക്ഷേ എന്നാൽ ഇപ്പം നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തു. അത് കാരണം ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ചില റയറായിട്ടുള്ള ചെടികളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമുക്കതില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇഗ്വാന ഇത് നോക്കിയിരിപ്പുണ്ട്, ഇഗ്വാന എല്ലാം കാണുന്നുണ്ട്, ഇഗ്വാനയുടെ മേളിൽ ക്യാമറയിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മളെ നേഴ്സറി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും ഒരുപാട് വീഡിയോ നമുക്ക് ഇടാറുണ്ട്. അന്നേരം നിങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. അന്നേരം പുതിയ പുതിയ വീഡിയോകൾ പുതിയ ലോഡൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അറിയിക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ ചെയ്യുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഡ് ചെയ്ത റോസൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബഡ് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തെ നമ്മൾ ബഡ് ചെയ്ത പ്ലാന്റ് അങ്ങനെ ചെയ്യാത്തത്.
പിന്നെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വല്ല വണ്ടിയൊക്കെ അതുവഴി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കയറ്റി വിടാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് ഇനിയും നമുക്ക് പ്രയോജനം വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. വെറൈറ്റി വെറൈറ്റി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും. അന്നേരം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുമ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.